ഹായ് ഫ്രണ്ട്സ്, അപ്പോൾ നമ്മുടെ ആപ്ലിക്കേഷൻ ഓപ്പൺ ആയി വരുമ്പോൾ ഇങ്ങനെ ഒരു ഇൻ്റർഫേസ് ആയിരിക്കും വരുന്നത്. അപ്പോൾ ഈ ഇൻ്റർഫേസിൽ നമ്മൾ ഫസ്റ്റ് തന്നെ ചെയ്യേണ്ടത് ഒരു പാസ്വേഡ് ക്രിയേറ്റ് ചെയ്യുക എന്നാണ്. അപ്പോൾ 4 അക്കമുള്ള ഒരു പാസ്വേഡ് നമ്മളിവിടെ ക്രിയേറ്റ് ചെയ്യണം. അതുകൂടാതെ ഫിംഗർ ലോക്കും നമുക്ക് സെറ്റപ്പ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഈ ആപ്ലിക്കേഷൻ എന്താണ്, ഏതാണെന്നുള്ളതിനെക്കുറിച്ചും ഇൻസ്റ്റാൾ ചെയ്യുന്നതിനെക്കുറിച്ചും നമുക്ക് ലാസ്റ്റ് ഞാൻ വീഡിയോയുടെ അവസാനം പറയാം. അപ്പോൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ടും കാണുക. അപ്പോൾ ഇവിടെ താഴെ കാണുന്ന ചുമന്ന കളറുള്ള ബട്ടൺ അത് അമർത്തുക. നെക്സ്റ്റ് ബട്ടൺ അമർത്തിയതിന് ശേഷം ഇങ്ങനെ ഒരു ഇൻ്റർഫേസ് വരും. ഇവിടെ നമ്മൾ പെർമിഷനാണ് എനേബിൾ ചെയ്ത് കൊടുക്കേണ്ടത്. അപ്പോൾ ഇത് അമർത്തുമ്പോൾ തന്നെ നമ്മുടെ സെറ്റിങ്സിലേക്ക് ഓട്ടോമാറ്റിക്കായിട്ട് പോകും. എന്നിട്ട് സെറ്റിങ്സിൽ ഈ ആപ്ലിക്കേഷൻ ക്ലിക്ക് ചെയ്തതിന് ശേഷം അത് ഓണാക്കിയിടണം. അതിൻ്റെ ഡോട്ട് ക്ലിക്ക് ഓണാക്കിയിടണം. അപ്പോൾ നീല കളറിലാക്കി ഇടണം. ഇപ്പോൾ ഈ ഡോട്ടിൽ ഞാനിവിടെ ആരോ കാണിച്ചിട്ടുണ്ട്. അപ്പോൾ നീലാക്കിയിടുക. നീലാക്കി ആക്കിയിട്ടാൽ മാത്രം പെർമിഷൻ അലവ് ആക്കിയിട്ടുള്ളൂ. പുതിയ ആൻഡ്രോയിഡ് വെർഷനുകളിലൊക്കെ ആണെങ്കിൽ ചോദിക്കുള്ളൂ, അല്ലെങ്കിൽ നേരിട്ട് ഓപ്പൺ ആയി വരും. അപ്പോൾ നമ്മുടെ സംഭവം ചാറ്റ് ബോക്സ് ഓപ്പൺ ആയി വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മളുടെ സംഭവം റെഡി ആയിട്ടുണ്ട്. ഇന്ന് നമുക്ക് ഈ ആപ്ലിക്കേഷൻ ഒന്ന് ഓപ്പൺ ആക്കാം. അപ്പോൾ ഓപ്പൺ ആക്കുമ്പോൾ ഇങ്ങനെ ഒരു ഇൻ്റർഫേസ് വരും. താഴെ ഒരു പ്ലസ് കളറിലൊരു ബട്ടൺ കാണാൻ പറ്റും പച്ച കളറിൽ. അത് അമർത്തുമ്പോൾ നേരെ നമ്മൾ വാട്സാപ്പിലേക്കാണ് പോകുന്നത്. വാട്സാപ്പിൽ നമ്മൾ ലോക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ ആ ലോക്ക് ഓപ്പൺ ആക്കുക. ഓപ്പൺ ആക്കിയതിന് ശേഷം നമുക്ക് ഇഷ്ടപ്പെട്ട ഒരു ചാറ്റ് ബോക്സ് അമർത്തുക. അപ്പോൾ ചാറ്റ് ബോക്സ് ലോക്കായി. ഇനി ഈ ആപ്ലിക്കേഷൻ മുഖേന മാത്രം ഈ ചാറ്റ് ബോക്സ് ഓപ്പൺ ആക്കാൻ പറ്റുള്ളൂ. അപ്പോൾ ഞാൻ ഒന്നും കൂടി കാണിച്ചുതരാം. ഈ പ്ലസ് ബട്ടണിൽ അമർത്തുക. പ്ലസ് ബട്ടണിൽ അമർത്തിയതിന് ശേഷം നമുക്ക് ഏത് ചാറ്റ് ബോക്സാണോ ഹൈഡ് ആക്കി വെക്കേണ്ടത് അത് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ഞാൻ 2 ചാറ്റ് ഉള്ള ബോക്സ് ഞാനിവിടെ ഹൈഡ് ആക്കി വെച്ചു. ഇനി ഒരു നോഡ് ഞാൻ കാണിച്ചു തരാം. അപ്പോൾ ഞാൻ ഒരു നോഡ് ചാറ്റ് ബോക്സ് ഹൈഡ് ആക്കി വെക്കുകയാണ്. ഇനി നമ്മൾ ചെയ്യേണ്ടത് മുകളിൽ കാണുന്ന സെറ്റിങ്സ് ഉണ്ട്, ഈ ആപ്ലിക്കേഷനിലെ മുകളിൽ കാണുന്ന സെറ്റിങ്സ് നമുക്ക് ഓപ്പൺ ആക്കി നോക്കാം. സെറ്റിങ്സ് ഓപ്പൺ ആക്കിയിട്ട് നമുക്ക് മുകളിൽ ഫുൾ ലോക്ക് എന്നുള്ള ഓപ്ഷൻ ഉണ്ട്. അത് വേണമെങ്കിൽ എനേബിൾ ചെയ്തിടാം. അതിട്ടില്ലെങ്കിലും കുഴപ്പമില്ല. അപ്പോൾ നമുക്ക് നേരെ ഇത് ബാക്ക് ചെയ്യാം. അപ്പോൾ നമ്മളുടെ ആപ്ലിക്കേഷൻ സെറ്റപ്പായി വന്നിട്ടുണ്ട്. അപ്പോൾ ഇനി ഞാൻ ഒന്നും കൂടി കാണിച്ചു തരാം. നമുക്ക് പ്ലസ് ബട്ടൺ അമർത്തുക. അതിനുശേഷം നമുക്ക് ഏത് ചാറ്റ് ബോക്സ് ആണോ ലോക്കാക്കിയിടേണ്ടത് അത് ക്ലിക്ക് ചെയ്യുമ്പോൾ അത് വരരുത്. നമുക്ക് പാസ്വേഡ് ചോദിച്ചാൽ മാത്രമോ അത് ഓപ്പൺ ആകാൻ പാടുള്ളൂ. അപ്പോൾ അതിന് നമുക്ക് വേണ്ടി നമുക്കൊരു ഒരെണ്ണോട് ഞാൻ സെലക്ട് ചെയ്തു. അപ്പോൾ അതും ഇവിടെ ലോക്കായി വന്നിട്ടുണ്ട്. ഇനി നമ്മൾ ചെയ്യേണ്ടത് നേരെ വാട്സാപ്പ് എടുക്കുക എന്നാണ്. അപ്പോൾ നമ്മളുടെ ആപ്ലിക്കേഷൻ ആക്ടിവേറ്റ് ആയിട്ടുണ്ട്. ഇനി വാട്സാപ്പ് ഉപയോഗിക്കുമ്പോൾ എങ്ങനെയാണ് ഞാൻ കാണിച്ചു തരാം. അപ്പോൾ നമ്മൾ നേരെ വാട്സാപ്പ് എടുക്കുക. വാട്സാപ്പിൽ ചാറ്റ് എടുക്കുക. എന്നിട്ട് നമ്മൾ 4 ലോക്ക് ചെയ്ത സംഭവത്തിൽ ഏതാണോ അത് ഒരെണ്ണം ക്ലിക്ക് ചെയ്യുക. 4 എണ്ണത്തിലൊരെണ്ണം ക്ലിക്ക് ചെയ്യുമ്പോൾ ഇവിടെ കാണാൻ പറ്റും. ഇവിടെ പാസ്വേഡ് ചോദിക്കും. അപ്പോൾ നമ്മുടെ സാധനം ആക്ടിവേറ്റ് ആയിട്ടുണ്ട്. അതുകൂടാതെ നമുക്ക് ഫിംഗർ ലോക്കും കൂടി തൊട്ടപ്പുറത്ത് കാണിക്കാൻ പറ്റും. അപ്പോൾ നമ്മൾ ഇവിടെ പാസ്വേഡ് അടിച്ചു കൊടുത്താൽ മാത്രമേ ഈ ചാറ്റ് നമുക്ക് കാണാൻ പറ്റുള്ളൂ. അപ്പോൾ നമുക്ക് ഇത് നമുക്ക് സെക്യൂരിറ്റിയാണ്. അപ്പോൾ ഇത് സംഭവം നിങ്ങൾക്ക് മനസ്സിലായി കാണുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഞാനൊന്നും കൂടി കാണിച്ചു തരാം. ഒന്നും കൂടി നമുക്ക് വാട്സാപ്പ് എടുക്കുക. എന്നിട്ട് നമ്മൾ നേരത്തെ ലോക്ക് ചെയ്ത വേറൊരു സംഭവം ഞാൻ ക്ലിക്ക് ചെയ്യണം. എന്നിട്ട് നമുക്ക് വേണമെങ്കിൽ ഇവിടെ നമുക്ക് വേണമെങ്കിൽ ഫിംഗർ ലോക്ക് തൊട്ടപ്പുറത്ത് കാണാൻ പറ്റും. ഞാനിവിടെ കാണിച്ചിട്ടുണ്ട്. അപ്പോൾ അത് ഫിംഗർ ലോക്ക് എനേബിൾ ആണെങ്കിൽ ഈ സംഭവം ആക്ടിവേറ്റ് ആകും ഫിംഗർ ലോക്കിൽ. അപ്പോൾ നമുക്ക് വാട്സാപ്പിലെ ചാറ്റ് നമുക്ക് ആക്ടിവേറ്റ് ആയാലും മാത്രമേ കാണാൻ പറ്റുള്ളൂ. അപ്പോൾ എൻ്റെ ഈ വീഡിയോ ഏകദേശമൊക്കെ ക്ലിയറായി വന്നിട്ടുണ്ട്. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നു വിചാരിക്കുന്നു. അപ്പോൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കണും കൂടി എനേബിൾ ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമുക്ക് നേരെ പ്ലേ സ്റ്റോർ എടുക്കാം. പ്ലേ സ്റ്റോർ എടുത്തതിന് ശേഷം അവിടെ ടൈപ്പ് ചെയ്യേണ്ടത് ചാറ്റ് ലോക്കർ ഫോർ വാട്സാപ്പ് എന്നാണ്. ഞാനൊക്കെ ഇവിടെ കാണിച്ചു തരാം. ഈ ആപ്ലിക്കേഷൻ്റെ സിമ്പിൾ ഒന്ന് നിങ്ങൾ നോക്കി നോക്കുക. എംബ്ലം ഒന്ന് നോക്കി വയ്ക്കുക. പല പല ആപ്ലിക്കേഷനുകൾ ഉണ്ട് ഇങ്ങനത്തെ. അപ്പോൾ ഇതാണ് നമ്മുടെ ആപ്ലിക്കേഷൻ. അപ്പോൾ ഞാൻ ഇവിടെ കാണിച്ചിട്ടുണ്ട്. അപ്പോൾ ഇത് നിങ്ങൾ പ്ലേ സ്റ്റോറിൽ കയറി ഇൻസ്റ്റാൾ ചെയ്താൽ, ഇൻസ്റ്റാൾ ചെയ്തതിന് ശേഷം ഞാനിപ്പോൾ വീഡിയോയിൽ ആദ്യം കാണിച്ച കാര്യങ്ങളൊക്കെ ചെയ്യുക. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടമായാൽ ഒന്ന് ലൈക്ക് ചെയ്യുക, താഴെ ഒന്ന് കമൻറ്റും ചെയ്യുക, പറ്റുമെങ്കിൽ ഒന്ന് ഷെയറും ചെയ്യുക. അപ്പോൾ എല്ലാവർക്കും നന്ദി. നമസ്കാരം.